നിങ്ങൾ സ്വപ്നം കാണുന്ന നിങ്ങളോടൊപ്പം ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചി നമസ്കാരം ലൈഫ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നടിയെ ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കണമെന്ന് ഹൈക്കോടതി മെമ്മറി കാർഡ് പരിശോധിക്കേണ്ടതില്ല എന്ന വിചാരണ കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിയാണ് ഹൈക്കോടതി ഉത്തരവിറക്കിയത് ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജി പരിഗണിച്ചാണ് ഉത്തരവ് ഏഴ് ദിവസത്തിനുള്ളിൽ പരിശോധനാ ഫലം കോടതിക്ക് കൈമാറണമെന്നും നിർദ്ദേശമുണ്ട് കെ എസ് ആർ ടി സിയിൽ സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതല്ലാതെ കെ എസ് ആർ ടി സിയെ സംരക്ഷിക്കാൻ മറ്റു വഴികളില്ലെന്നും കെ എസ് ആർ ടി സിയെ സംരക്ഷിക്കണമെന്നാണ് സർക്കാരിന്റെയും വികാരമെന്നും അദ്ദേഹം പറഞ്ഞു സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പാക്കുന്നതിനായി വീണ്ടും തൊഴിലാളി യൂണിയനുകളുമായി ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു കെ എസ് ആർ ടി സി വിഭജിച്ച് കെ സിഫ്റ്റ് രൂപീകരിച്ചിട്ടില്ലെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു കെ സിഫ്റ്റ് സ്വതന്ത്ര കമ്പനിയാണ് പത്ത് വർഷത്തേക്കുള്ള താൽക്കാലിക കമ്പനിയാണ് കെ എന്നും അദ്ദേഹം പറഞ്ഞു സിഫ്റ്റ് വരുമാനമെത്തുന്നത് കെ എസ് ആർ ടി സിയുടെ അക്കൗണ്ടിലാണെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു കേരളത്തിലെ ഒരു സ്കൂളിലും ടി സി നിർബന്ധിച്ചു വാങ്ങാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വയനാട് വെള്ളമുണ്ട എയ്ഡഡ് സ്കൂളിലെ വഴിവിട്ട നീക്കങ്ങളെക്കുറിച്ചോ നിയമന നീക്കങ്ങളെക്കുറിച്ചോ പരാതി കിട്ടിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ വിവാദ പരാമർശവുമായി മന്ത്രി സജി ചെറിയാൻ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയതാണ് ഇന്ത്യൻ ഭരണഘടനയെന്ന് മന്ത്രി പറഞ്ഞു തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ ഭരണഘടന സഹായിക്കുന്നു തൊഴിലാളികൾക്ക് ഭരണഘടനാ സംരക്ഷണം നൽകുന്നില്ലെന്നും മന്ത്രി സജി ചെറിയാൻ ഭരണഘടനയ്ക്കെതിരെ പ്രസംഗിച്ച മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാജിവെച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം അതിന് സർക്കാർ തയ്യാറായില്ലെങ്കിൽ മന്ത്രിക്കെതിരെ പ്രതിപക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും വി ഡി സതീശൻ ഭരണഘടനയ്ക്കെതിരെ മന്ത്രി സജി ചെറിയാൻ നടത്തിയ വിവാദ പരാമർശത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിശദീകരണം തേടി പ്രസ്താവനയുടെ വീഡിയോ അടക്കം ഹാജരാക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി ഭരണഘടനയ്ക്കെതിരായ വിവാദ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാനിൽ നിന്ന് മുഖ്യമന്ത്രി വിശദീകരണം തേടി വിഷയത്തിൽ രാജ്ഭവൻ ഇടപെട്ടതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി മന്ത്രിയിൽ നിന്ന് വിശദീകരണം തേടിയത് ഭരണഘടനക്കെതിരായ മന്ത്രി സജി ചെറിയാന്റെ പ്രസംഗം ഗുരുതരമായ സത്യപ്രതിജ്ഞാലംഘനമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ ഭരണഘടന സഹായിക്കുന്നുവെന്നും തൊഴിലാളികൾക്ക് ഭരണഘടനാ സംരക്ഷണം നൽകുന്നില്ലെന്നും മന്ത്രി പറയുന്നു എന്നാൽ ഏത് ഭരണഘടനയാണ് സജി ചെറിയാൻ വായിച്ചതെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു കോഴിക്കോട് കോർപ്പറേഷനിലെ ആവിക്കൽ തോടിൽ സ്ഥാപിക്കാൻ പോകുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ തീവ്രവാദ പ്രവർത്തനമാണെന്നും മന്ത്രി എം വി ഗോവിന്ദൻ സർവകക്ഷി യോഗം പൂർണ്ണമായിട്ടും അംഗീകരിച്ചതിന് ശേഷമാണ് പ്രദേശത്ത് ഇത്തരത്തിലൊരു ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തിന് പിന്നിൽ എസ് ഡി പി ഐയും ജമാതി ഇസ്ലാമിയുമാണെന്നും അദ്ദേഹം ആരോപിച്ചു പാലക്കാട് തങ്കം ആശുപത്രിയിൽ പ്രസവത്തിനു പിന്നാലെ അമ്മയും നവജാത ശിശുവും മരിച്ച സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് പാലക്കാട് ഡിഎംഒ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റ് വിവരങ്ങളും കിട്ടിയ ശേഷം അന്വേഷണം തുടങ്ങും ചികിത്സാ പിഴവുണ്ടെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്ന് ഡിഎംഒ പറഞ്ഞു അമിത രക്തസ്രാവം ഉണ്ടായതാണ് ഐശ്വര്യയുടെ മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം വിശദമായ റിപ്പോർട്ട് ലഭിച്ചാലേ വ്യക്തത വരൂവെന്ന് പാലക്കാട് ഡിവൈഎസ്പി പറഞ്ഞു എസ് ഡി പി ഐ നേതാക്കളുടെ എ കെ ജി സെന്റർ സന്ദർശന വാർത്ത വസ്തുതാവിരുദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടക്കുന്നത് വ്യാജ പ്രചാരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേ തുടർന്ന് നേതാക്കളെ കാണണമെന്ന എസ് ഡി പി ഐ നേതാക്കളുടെ ആവശ്യം അംഗീകരിച്ചില്ല എന്ന് എ കെ ജി സെന്റർ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ അറിയിച്ചു സ്വർണക്കടത്ത് കേസ് അതീവ ഗൗരവതരമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ടാക്കൂർ സ്വര്ണ്ണക്കടത്ത് കേസിനു പിന്നിൽ ഉന്നതരുണ്ടെന്ന് കരുതുന്നതായും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സര്ക്കാരിനെതിരായ ആരോപണം ഗുരുതരമാണെന്നും സ്വര്ണ്ണക്കടത്തിന് പിന്നിൽ ആരെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുമെന്നും കേന്ദ്രമന്ത്രി പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടെ ആലപ്പുഴയിൽ കുട്ടിയെക്കൊണ്ട് പ്രകോപനപരമായ മുദ്രാവാക്യം വിളിപ്പിച്ച കേസിൽ മുപ്പത്തിയൊന്നു പേർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു കുട്ടിയുടെ അച്ഛൻ അസ്കർ ഉൾപ്പെടെയുള്ളവർക്കാണ് ജാമ്യം അനുവദിച്ചത് സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് സംസ്ഥാനം വിടരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം നിയമസഭയുടെ അന്തസ്സിന് ചേരാത്ത രീതിയിൽ അംഗങ്ങൾ പ്രവർത്തിക്കരുതെന്ന് ഓർമ്മിപ്പിച്ച് സ്പീക്കർ എം പി രാജേഷ് സഭ ചേരുമ്പോൾ അംഗങ്ങൾ അച്ചടക്കം പാലിക്കണം പ്രതിപക്ഷ നിരയിൽ ഇന്നും സംസാരമുണ്ടായെന്നും ഗൗരവമുള്ള ചർച്ചകൾ അംഗങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ നിരന്തരം ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് സഭയുടെ അന്തസ്സിന് ചേർന്നതല്ലെന്നും സ്പീക്കർ ബലാത്സംഗ കേസിൽ നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിന് ജാമ്യം നൽകിയതിനെതിരായ ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കും മുൻകൂർ ജാമ്യം നൽകിയത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരും പരാതിക്കാരിയും നൽകിയ ഹർജിയാണ് നാളെ പരിഗണിക്കുക അവധിക്കാല ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട് നടൻ ഷമ്മിതിലകനോട് താരസംഘടനയായ അമ്മ വിശദീകരണം തേടി കൃത്യമായ മറുപടി നൽകിയെന്ന് ഷമ്മി തിലകൻ പ്രതികരിച്ചു അച്ചടക്ക സമിതിക്ക് മുന്നിൽ ഓൺലൈനായി ഹാജരാകാമെന്ന് അദ്ദേഹം അറിയിച്ചു അമ്മയുടെ യോഗം മൊബൈലിൽ പകർത്തി എന്നതാണ് വിശദീകരണം തേടാനുള്ള പ്രധാന കാരണം സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട് ആറ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് ഇടുക്കി തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉദുമ്മ മുൻ എം എൽ എയും സി പി ഐ എം നേതാവുമായ പി രാഘവൻ അന്തരിച്ചു വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു പുലർച്ചെ രണ്ടു മണിയോടെ പേടകത്തെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനമെന്ന ചരിത്രപരമായ തീരുമാനവുമായി ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ബോർഡ് ഇക്കാര്യം സംബന്ധിച്ച് ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ബോർഡും കളിക്കാരുടെ സംഘടനയും കഴിഞ്ഞ ദിവസം അഞ്ചു വർഷത്തെ പ്രത്യേക ഉടമ്പടിയിൽ ഒപ്പിട്ടു ഇതോടെ ന്യൂസിലൻഡിൽ ആഭ്യന്തര തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും കളിക്കുന്ന വനിതാ താരങ്ങൾക്ക് പുരുഷ താരങ്ങൾക്ക് ലഭിക്കുന്ന അതേ വേതനം ലഭ്യമാകും ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി